അസ്സാമലൈക്കും വരമത്ത അല്ലാ വാത്തൂ ബിസ്മിറമൻ്റെ റഹീം അലമദുൽ വസ്ലാത്തു വസ്സലാം അലഅറസ വഅല അലിഹി വസ്വാഹബി അജ്മീന റബ്ബിഷ് റഹ്ഹലി സുദരി ഒ എസ്ലി അമ്രി വാഹനത്തം അലിസാനി യഫ്ഖഹു കവലി സഹോദരങ്ങള് പരിശുദ്ധ ഖുരാൻ്റെ വിമർശകരായിട്ടുള്ള പല ആളുകളും പ്രത്യേകിച്ച് ഭൗതികവാദികൾ അവരുടെ വലിയ ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ പോലും ഇസ്ലാം വിമർശനത്തിന് മുന്നിലുണ്ടാകും പക്ഷേ ഖുർആൻ ഒരു തവണ പോലും വായിച്ചിട്ടില്ലെന്ന് യാതൊരു ലജ്ജയും ഇല്ലാതെ അവർ പരസ്യമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി അതേസമയം പരിശുദ്ധ ഖുർആൻ നിരന്തരം കോട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ അതിലുള്ള ഒരു ജ്ഞാനം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ഭുതകരാണ് അതായത് റസൂർല്ലാഹി സല്ല ആലി സ്വലമുക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം പോലും മനസ്സിലാക്കാതെയാണ് ഖുർആൻ നിരന്തരം അവർ കോട്ട് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾ ഖുർആാനെ സമീപിക്കുന്നിടത്ത് പല സമയത്തും അവർ ഓൾറെഡി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയതിന് ശേഷം അവർ സ്വന്തം എത്തിച്ചേർന്ന ആ കൺക്ലൂഷനെ സാധൂകരിക്കുന്ന അതിനാസ്പദമായിട്ടുള്ള തെളിവുകൾ അവർ ഖുർആാനിൽ ചകഞ്ഞു നോക്കുക പരിശോധിക്കുക മാത്രമാണ് അതാണ് അവർ ഖുർആാനെ സമീപിക്കുന്ന ഒരു രീതി അതേസമയം പരിശുദ്ധ ഖുർആാൻ്റെ ഒരു വായിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ട ഒരു മൈൻഡ് സെറ്റ് അള്ളാഹു സുബാനല്ല ഖുർആൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തിൽ പരിശുദ്ധ ഖുർആാൻ്റെ ആരംഭത്തിൽ മൂന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് അലിഫുല മീം ഹറൂഫുൽ മുഖത്തായത്തുകൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വ്യാഖ്യാനം ഒരാൾക്കും അറിയില്ല പൂർവ്വകാലം അതിൻ്റെ വ്യാഖ്യാതാക്കൾ മുഫസ്സറുകളായിട്ടുള്ള ആളുകൾ അവർ ചില അനുമാനങ്ങൾ അഭിപ്രായങ്ങളെല്ലാം നൽകിയതിന് ശേഷം അവസാനം അള്ളാഹു അലം അള്ളാഹ്ക്ക് അറിയാം ആ അത് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക റസൂലി സ്വല്ലാ അതിന് അതിൻ്റെ വ്യാഖ്യാനം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരാൾക്കും അറിയില്ല ഇപ്പം ചിന്തിച്ച് നോക്കുക പരിശുദ്ധ കുരാൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ ഒരു വായനക്കാരനുണ്ടായിരിക്കേണ്ട ആ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് അള്ളാഹു സുബാ അള്ളാഹു സുബാന തല ട്യൂൺ ചെയ്യുകയാണ് എനിക്കറിയില്ല എനിക്ക് ആ ഒരു സന്മാർഗം ലഭിക്കണമെന്നുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടെ ഒരാൾ ഈ ഗ്രന്ഥത്തെ സമീപിക്കുകയാണെങ്കിൽ അടുത്ത ആയത്ത് ദാലിഖൽ കിതാബ് ലാ റയ് ബഫീ ഹി ഹുദല്ലിൽ മുത്തഖീൻ അയാൾക്ക് കൃത്യമായിട്ടുള്ള ആ ഹുദ ആ സന്മാർഗം ആ ഗ്രന്ഥം കാണിച്ചു തരുമെന്നുള്ളതാണ് പരിശുദ്ധ ഖുറാനിലെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ ആ ഹിദായത്ത് ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇഹ്ദിന സുറാത്ത് മുസ്തഖീം ആ ഹുദയാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഈ ഗ്രന്ഥം ദാലിക്കൽ കിതാബ് ഈ ഗ്രന്ഥം കൃത്യമായിട്ട് നിങ്ങൾ അതിലേക്ക് വഴി നടത്തും അതേസമയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ രൂപത്തിലുള്ള ചില മൈൻഡ് മൈൻഡ്സെറ്റോടു കൂടെ നിങ്ങൾ ഓൾറെഡി ചില കൺക്ലൂഷനിലേക്ക് എത്തി അതിനെ സമീപിക്കുകയാണെങ്കിൽ അതേ അധ്യായം സൂറത്തുൽ ബക്കറയിൽ എന്നവരെ അല്പം കൂടെ മുന്നോട്ട് വായിച്ചാൽ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന തല പറയുന്നുണ്ട് യുദില്ലു ബിഹി ഖത്തീറൻ വ യഹദി ബിഹി ഖത്തീറ ചില ആളുകൾ അത് കാരണം തന്മാർഗത്തിലെത്തും ചില ആളുകൾ അത് കാരണം തന്നെ വഴിപഴക്കും കാരണം അവര് തന്നെയാണ് അതിൻ്റെ കാരണക്കാർ അവർ സ്വയം ഈ രൂപത്തിലുള്ള സമീപനങ്ങളും അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് കാരണമാണ് അവർ ആ രൂപത്തിലുള്ള ദലാലത്തിലേക്ക് പോകുന്നത് അപ്പം ആത്മാർത്ഥമായിട്ട് എനിക്ക് അല്ലെങ്കിൽ സന്മാർഗം അത് സത്യമാണെങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ള ഒരു മൈൻഡ് കൂടെ ആ ഒരു ഫ്രഷായിട്ട് നിങ്ങൾ ആ ഖുർആാനിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മുത്തും പവിഴവും ഹിദായത്തും എല്ലാം ആ ഗ്രന്ഥം നൽകുമെന്നുള്ളത് അള്ളാഹു സുബാൻ വെച്ചാലും വഴിതെറ്റിയ ആളുകൾ ആത്മാർത്ഥമായിട്ട് ആ ഖുർആാന് പഠിക്കാനും അവർ ആ ഹിദായത്തിൽ എത്തിച്ചേരാനുള്ള തൗഫീക്ക് അവർക്ക് ഏവർക്കും നൽകുമാറാക്കീൻ അബനാ തക്കബൽ മിന്ന എന്നൊക്കെ അന്ത സമയുൽ അലീം വസുബ് അലീന എന്നൊക്കെ അത്ത റഹീം അസ്ലാം വൈകൂം വരഹമുല്ല